ഹൈക്കോടതിയിൽ നിന്നുള്ള വാർത്ത പുറത്തുവരികയാണ്। ഐഎസ്ആർഒ ചാരക്കേസ് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട്। രണ്ടാഴ്ചത്തേക്കുള്ള ഇടക്കാല ജാമ്യമാണ് ഹൈക്കോടതി പ്രതികൾക്ക് അനുവദിച്ചിരിക്കുന്നത്। എസ് വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്। साली चेरुगयाण कूडुतल विवरंगळुमायि कोच्चियिल निन्नुम साली अतायत् प्रतिकल्क्क एसआरओ केसिल प्रतिकल्क्क मून्न प्रतिकल्क्कुम इप्पोळ हाईकोर्ट जाम्यम अनुवदिच्चिरिक्कयाण उपाधिकळोडेयाणो जाम्यम एन्तोक्कयाण विवरंगळ इवरुडे मुन्कूर् जाम्य हर्जिकळ् रण्ड् प्रतिकळुडे तम्बि एस् दुर्गादत्तिन्टेयुम् एस् विजयन्टेयुम् मुन्कूर् जाम्य हर्जिकळ् हाईकोर्टतिन्टे परिगणनयिलायिरुन्नु कळिञ्ञ दिवसंगळिल् वादम् केट्टु इप्पोळ् ओरु इडक्काल उत्तरव् अतिल् पुरप्पेडुविच्चिट्टुण्ट् अतिल् परयुन्नु ओन्नो रण्डो प्रतिकळुक्क् अतायत् तम्बि एस् दुर्गादत्त എസ് വിജയൻ എന്നിവർക്ക് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നുവെന്നാണ്। അതിൽ വിശദമായ വാദം കേട്ട ശേഷമായിരിക്കും ഇനി ജാമ്യ ഹർജി മുൻകൂർ ജാമ്യ ഹർജിയിൽ പൂർണ്ണമായി വിധി പറയുക। അതിന്റെ ക്ലോസോട് കൂടി ഇടക്കാല ജാമ്യം ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് രണ്ടാഴ്ചത്തേക്ക് മാത്രമാണ്। രണ്ടാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും। ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്। അതായത് ഈ പ്രതികൾ രണ്ടുപേരും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്। ഇനി ഏതെങ്കിലും കാരണവശാൽ ഇതിനിടയിൽ അറസ്റ്റ് ചെയ്താൽ അവരെ 50,000 രൂപയുടെ ബോണ്ടിൽ വിടണം എന്നുള്ളതാണ് കോടതി വെച്ചിരിക്കുന്ന മറ്റൊരു ക്ലോസ്। അതായത് ഇനി അവർക്ക് ചോദ്യം ചെയ്യുന്നതിനോ മറ്റു നടപടിക്രമങ്ങൾക്കോ തടസ്സമില്ല। അതിനിടയിൽ ഏതെങ്കിലും കാരണവശാൽ തുടർ നടപടിയിലേക്ക് കടക്കുന്നതിനും തടസ്സമില്ല। ഇനി അറസ്റ്റ് ചെയ്യേണ്ട വന്നാലും 50,000 രൂപയുടെ ബോണ്ടിൽ വിടണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്। അതുകൊണ്ട് തന്നെ ഇരുവർക്കും ഇപ്പോൾ ജാമ്യം ലഭിച്ചു എന്ന തരത്തിൽ തന്നെ പറയേണ്ടി വരും। വലിയൊരു ആശ്വാസമാണ് ഇരുവരെയും സംബന്ധിച്ചിടത്തോളം। കാരണം ഇവരുടെ മുൻകൂർ ജാമ്യ ഹർജികൾ കുറെ നാളുകളായി കോടതിയുടെ പരിഗണനയിലായിരുന്നു। അവരെ പ്രധാനപ്പെട്ട ആവശ്യം ഈ കേസിലെ മറ്റൊരു പ്രതിയായ ജയപ്രകാശിനെ അറസ്റ്റ് ചെയ്തെന്ന് ഒരു ഇടക്കാല ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരുന്നു। അത് തങ്ങൾക്കും ബാധകമാക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം। നമ്പി നാരായണനെ ടോർച്ചർ ചെയ്തതിൽ തങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നും ഇവരുടെ വാദത്തിനിടെ പറയുകയും ചെയ്തു। ഏതായാലും വിശദമായ വാദം കേൾക്കാൻ തന്നെയാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത്। അതുകൊണ്ടാണ് ഒരു ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്। അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹാജരാവേണ്ടതുണ്ട് എന്ന് സി ബി ഐയുടെ അഭിഭാഷകൻ പറഞ്ഞതിനെ തുടർന്ന് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് കേസ് മാറ്റി അന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ സി ബി ഐക്ക് വേണ്ടി ഹാജരാകും। ശരി, സാലി മുഹമ്മദ് ആണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്। ഐ എസ് ആർ ഒ ചാരക്കേസ് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ അറസ്റ്റ് ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്। പ്രതികൾക്ക് രണ്ട് പ്രതികൾക്കും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരായ രണ്ട് പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു। രണ്ടാഴ്ചത്തേക്കാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത്। എസ് വിജയനും ഒപ്പം തന്നെ തമ്പി എസ് ദുർഗാദത്തിനുമാണ് ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്।